ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് തൈര് ചേർത്ത് അവിയലുണ്ടാക്കാം, അടുപ്പിലുണ്ടാക്കി നോക്കാം. അപ്പോൾ അതെ, ഞാൻ എല്ലാ വെജിറ്റബിൾസും അവിയലിനുള്ള എല്ലാ വെജിറ്റബിൾസും അതിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു, ലേശം എണ്ണയും കൂടെ അതിലൊഴിച്ചു കൊടുത്തു. ഈ നന്നായിട്ട് ആളിക്കത്തുന്നുണ്ട്, നമ്മളൊന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് തീ കുറഞ്ഞോളും. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്തു. എന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, ഇനി നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ആഡ് ചെയ്തു. നമുക്ക് ഇതിന് വേണ്ട തേങ്ങ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉള്ളി, പച്ചമുളക് ഉറങ്ങിട്ടിട്ടുണ്ട്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, തേങ്ങ. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് ഇച്ചിരിയും കൂടെ ചതവ് കഴിഞ്ഞ് ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത്ര തന്നെ, നല്ലപോലെ അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന്. അവിയലിനൊന്നും നന്നായിട്ട് അരക്കില്ലല്ലോ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പം നമ്മുടെ അവിയലിന് അരച്ച് കഴിഞ്ഞു. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. നമുക്കിത് അവിയലിലേക്ക് ഇട്ട് കൊടുക്കാം. അവിയൽ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. അപ്പം ഞാൻ അവിയലിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരുപാട് കറിവേപ്പില ഇട്ടുകൊണ്ട് അവസാനം ഞാൻ കറിവേപ്പിലൊന്നും ഇടുന്നില്ല. ഓൾറെഡി കറിവേപ്പിൻ്റെ ടേസ്റ്റായി. ഞാൻ ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്യണത്. പുളിയോ അല്ലെങ്കിൽ മാങ്ങയോ ഒന്നുമല്ല, തൈര് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും നല്ല ടേസ്റ്റാണ്. ഞാൻ ചെറിച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തൈരെടുത്ത പാത്രത്തിൽ തന്നെ ഒഴിച്ചുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അടച്ച് വെച്ച് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റി അവിയലാണ്. പുളിയും മാങ്ങയും ഒക്കെ ഇടുന്ന പോലെ തന്നെ ടേസ്റ്റിയാണ് ഈ അവിയൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.